പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ യൂണിറ്റിലെ 2-ാമത്തെ അധ്യായമായ ടാക്കൂർ കാ കുവാം എന്ന കഥയിലെ 2-ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ തൻ്റെ ഭർത്താവിന് വേണ്ടി വെള്ളമെടുക്കാനായി ഗംഗി ക്രൂരനായ ടാക്കൂർ എന്ന ഉയർന്ന ജാതിക്കാരൻ്റെ കിണറ്റിൽ നിന്ന് ആദ്യമായി വെള്ളമെടുക്കാനായി പുറപ്പെട്ട കാര്യം വരെയായിരുന്നു. ഇന്ന് അതിൻ്റെ തുടർന്ന ഭാഗമാണ് പറയുന്നത്. ഗംഗി കിണറിൻ്റെ ഭാഗത്തേക്ക് ഏകദേശം അടുത്തെത്തി. തൊട്ടടുത്തുള്ള ടാക്കൂറിൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ പാവപ്പെട്ട തൊഴിലാളികളൊക്കെ ക്ഷീണിച്ച് നേരത്തെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ആ കവാടത്തിൽ 5-ാമത്തെയോ 10-ാമത്തെയോ ഒരു ചിന്തയുമില്ലാത്തവന്മാർ, ഗുണ്ടകളെന്ന് പറയുന്ന പോലെ, എന്തേൽപ്പിച്ചാലും മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്ന ചില ഗുണ്ടകളെ അവൾക്ക് കാണാൻ സാധിച്ചു. അവരെങ്ങാനും കണ്ടുപോയാൽ പിന്നെ തനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം. ഏതായാലും നല്ല ഒരു അവസരം ലഭിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ കിണറിൻ്റെ പടവിൻ്റെ മറവിൽ അവൾ ഇരുന്നു. ആ സമയത്ത് അവൾ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈശ്വര ഞങ്ങൾ താഴ്ന്നവരായി മാറിയത്? ഈ വിഭാഗക്കാർ എന്തുകൊണ്ടാണ് ഉയർന്നവരായത്? ഉയർന്നവരാകാൻ ഇവരെന്ത് മഹത്വമായ കാര്യമാണ് ചെയ്തത്? ഒരുപക്ഷേ അവർ കഴുത്തിൽ കൊണ്ടു നടക്കുന്ന പൂണൂല് കാരണമാണോ? പക്ഷേ ഇവർ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ക്രൂരമാണല്ലോ. താഴ്ന്ന ജാതിക്കാരിയായ ഒരു സ്ത്രീ പ്രസവിച്ചു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഈ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാനുള്ള അധികാരമില്ല. എന്നാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഏത് വിഭാഗക്കാർക്കും ഏത് സമയത്തും ഈ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഇവർക്ക് എന്തും ചെയ്യാം. ഇവർക്ക് ചതിക്കാം, ഇവർക്ക് മോഷ്ടിക്കാം, ഇവർക്ക് കള്ളക്കേസ് കൊടുക്കാം. പക്ഷേ അവർക്കെതിരെ ആരും ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റില്ല. ഈ ടാക്കൂർ തന്നെ വളരെ സമർത്ഥനായിരുന്നു. ഈ ഗുണ്ടകളെ കൊണ്ടു നടക്കുന്ന ഇദ്ദേഹം തൻ്റെ ഏതക്രമവും ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. നമുക്ക് തോന്നും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാലഘട്ടമാണോ ഇത്? അല്ല, ഈ കാലഘട്ടം നിയമത്തിന് ബലമുള്ളത് തന്നെയാണ്. പക്ഷേ നിയമത്തെപ്പോലും കയ്യിലെടുക്കാൻ കഴിവുള്ള ആളായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നിയമത്തെപ്പോലും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് തൻ്റെ ആ കയ്യൂക്ക് കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ശീലം അദ്ദേഹം തുടരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ക്രൂരത പാവപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആട്ടിടയിൽ അദ്ദേഹത്തിൻ്റെ ആടിനെ മോഷ്ടിച്ചുകൊണ്ട് അതിനെ കൊന്ന് തിന്നു. കാശ് കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ഇദ്ദേഹത്തെ ഉപദ്രവിക്കുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വർഷം മുഴുവനും ഒരു വർഷത്തിൽ 12 മാസവും എന്ന് പറയുന്ന ശൈലിയിൽ തന്നെ ചൂതുകളി നടക്കും. പക്ഷേ അതിനെതിരെ ഒരു നിയമമോ പോലീസോ എത്തി നോക്കാനുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഏത് തീരുമാനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേരിടേണ്ടി വന്ന കേസുകൾ പോലും വളരെ പുഷ്പം പോലെ അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എത്ര വലിയ കേസാണെങ്കിലും കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു കേസുണ്ടെങ്കിൽ ആ കേസിൻ്റെ കുറ്റപത്രം പോലും അദ്ദേഹം ഒരു രൂപ പോലും മുടക്കാതെ, കൈക്കൂലി പോലും ചില സമയത്ത് കൊടുക്കാതെ അദ്ദേഹത്തിന് അതിൻ്റെ പകർപ്പ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അത്ര ക്രൂരനായ ടാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനാണ് ഗംഗി അവിടെ വന്നിട്ടുള്ളത്. അവൾക്കറിയാം പിടിക്കപ്പെട്ടാൽ താൻ ഭാഗ്യമുണ്ടാവില്ല. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ എങ്ങനെയെങ്കിലും ഒരല്പം വെള്ളം അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചാൽ അത് തന്നെയായിരിക്കും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന വിശ്വാസം കൊണ്ടാണ് അവളവിടെ നിൽക്കുന്നത്. ഏതായാലും അല്പസമയം കഴിഞ്ഞപ്പോൾ ആ കൂലിത്തല്ലുകാരായ ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞുപോയി. വെള്ളം കോരാനുള്ള സാഹചര്യമുണ്ടെന്ന് തോന്നിയപ്പോൾ അവൾ കിണറിൻ്റെ ഭാഗത്തേക്ക് പോകാനായിട്ട് തുനിഞ്ഞു. പെട്ടെന്ന് ആരോ അങ്ങോട്ട് നടന്നു വരുന്നത് പോലുള്ള ഒരു കാലൊച്ച കേട്ടു. അവൾ പെട്ടെന്ന് തന്നെ കുനിഞ്ഞുകൊണ്ട് തൊട്ടിയും അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള കുടവും കയറുമെടുത്ത് ഒരു മരത്തിൻ്റെ മറവിൽ ചെന്ന് നിന്നു. നോക്കുമ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ഏതോ രണ്ട് സ്ത്രീകൾ വെള്ളമെടുക്കാൻ വന്നതാണ്. അവരെന്തോ സംസാരിക്കുന്നുണ്ട്. അവൾ കാതോർത്ത് നോക്കുമ്പോൾ
എന്താണ് അവർ പറയുന്നത്? രാത്രി ഭക്ഷണം കഴിക്കാനായി വീട്ടിലെത്തും, എന്നിട്ട് പറയും പോയി ശുദ്ധമായ വെള്ളം കൊണ്ടുവരൂ. എന്നോടൊരു ആജ്ഞയാണ്. നമ്മളെപ്പോലുള്ള സ്ത്രീകൾ ഒരല്പസമയം വിശ്രമിക്കുന്നത് കണ്ടാൽ ഈ പുരുഷന്മാർക്ക് അസൂയയാണെന്ന് തോന്നും. എന്ത്, അവരുടെ ആജ്ഞ കേൾക്കുമ്പോൾ തോന്നും നമ്മൾ അവരുടെ ദാസിമാരിട്ടാണോ? തൊട്ടടുത്ത സ്ത്രീയുടെ മറുപടി അതിനെ തകർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ സ്ത്രീ പറയുന്നത് ശരിയല്ല, ഭർത്താക്കന്മാർ ആ രീതിയിലല്ല നമ്മെ കാണുന്നത് എന്ന രീതിയിൽ ആ സ്ത്രീയുടെ വാക്കിനെ എതിർക്കുന്ന തരത്തിലുള്ള മനോഹരമായ മറുപടിയാണ് ആ സമയത്ത് കൊടുക്കുന്നത്. ആ വാക്ക് കേട്ടുകൊണ്ട് ആദ്യം പറഞ്ഞ സ്ത്രീക്ക് താൻ പറഞ്ഞതിൽ ലജ്ജ പോലും തോന്നുകയാണ്. എന്തായിരിക്കും ആ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ എന്നത് നമുക്ക് തൽക്കാലം അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അതിനുശേഷമാണ് ഗംഗി ആ കിണറിൻ്റെ പടവിലേക്ക് ആദ്യമായി കാൽ കുത്തുന്നത്, വെള്ളം കോരാനായിട്ട് തുനിയുന്നത്. പക്ഷേ ഗംഗിക്ക് വെള്ളം കോരാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ വെള്ളം കോരുന്നതിനിടയിൽ വല്ല അപകടവും സംഭവിക്കുമോ, ഇതൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാനുള്ളതാണ്. തൊട്ടടുത്ത പാർട്ടിൽ നമുക്ക് ആ ഭാഗം ചർച്ച ചെയ്യാം. ഏതായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഈ ചാപ്റ്ററിലെ ഓരോ ഭാഗവും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കിനി ആ പാഠഭാഗത്തിലേക്ക് പോകാം. നോക്കൂ, ടാക്കുർക്ക കുവാം എന്ന കഹാനിയുടെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ ടാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനായി രാത്രി സമയത്ത് ഗംഗി കിണറിൻ്റെ ഏകദേശം അടുത്തെത്തി. ഇനി ശ്രദ്ധിക്കുക, രാത് കെ നൗ ബജേധി, രാത്രി 9 മണിയായിട്ടുണ്ടായിരുന്നു. ധക്കേ മാന്തേ, ക്ഷീണിച്ചവശരായിക്കൊണ്ട്. ധക്ന എന്ന് പറഞ്ഞാൽ ക്ഷീണിക്കുക, ടയേർഡ് ആവുക എന്നാണ്. ധക്കേ മാന്തേ, ക്ഷീണിച്ചവശരായിക്കൊണ്ട്. മസ്ദൂർ തോ സോ ചുഖേദി, മസ്ദൂർ തോ, അവിടെയുള്ള തൊഴിലാളികളൊക്കെ സോ ചുഖേദി, ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറങ്ങിത്തീർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ആ അവശതയാണ് മനസ്സിലാക്കേണ്ടത്. അവരൊക്കെ എപ്പോഴോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, കിടക്കുമ്പോൾ തന്നെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നവരാണവർ. അപ്പോൾ അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ടാക്കൂർ കെ ദർവാസേ പർ, എന്നാൽ ടാക്കൂറിൻ്റെ ദർവാസേ പർ, വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പ്രധാന കവാടത്തിൽ. ദസ് പാഞ്ച്, ഒരു 5-10 ഈ പ്രയോഗത്തിനാണ് ദസ്പാഞ്ച് എന്ന് പറയുന്നത്. നമ്മളൊരു 1, 2, 5, 10 എന്നൊക്കെ പറയാറുണ്ടല്ലോ. ദസ്പാഞ്ച് ബേ ഫിക്രേ ജമാധി, 5-10 ബേ ഫിക്രേ എന്ന് പറഞ്ഞാൽ ശരിക്ക് നിശ്ചിന്തവാന്മാർ, ഒരു ചിന്തയുമില്ലാത്ത, എന്തും ചെയ്യാൻ തയ്യാറുള്ളവർ, നമ്മൾ ഗുണ്ടകൾ എന്നൊക്കെ പറയുന്ന പോലെ. മുതലാളിയുടെ ആജ്ഞ കിട്ടിയാൽ എന്തും വേണ്ടാത്തരങ്ങളും കൊലപാതകങ്ങൾ വരെ ചെയ്യാൻ തയ്യാറുള്ള ആളുകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളായ ബേ ഫിക്രെ ജമാധേ, ചില തെമ്മാടികളായ ആളുകൾ, ഇതിൽ നമുക്ക് അർത്ഥം വെക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ളൂ, ദസ് പാഞ്ച് ബേ ഫിക്രെ, 5-10 ബേ ഫിക്രെ, മുന്നും പിന്നും ചിന്തിക്കാത്തവന്മാർ, എന്ത് ഏൽപ്പിച്ചാലും ചെയ്യുന്ന ആളുകൾ. അവർ ജമാധേ ഒരുമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ കണ്ടപ്പോൾ ഗംഗിക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ്. കാരണം ഇവരുടെയൊക്കെ കൈകളിൽ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തില്ല എന്നവൾക്കറിയാം. പക്ഷേ തൻ്റെ ഭർത്താവിൻ്റെ വിഷമം കാണുമ്പോൾ എങ്ങനെയെങ്കിലും ഇത്തിരി വെള്ളം എത്തിക്കണമെന്ന് അവളുടെ മനസ്സിലും താല്പര്യമുണ്ടായിരുന്നു. മൈദാനി ബഹാദുരി കാത്തോ അബ് നാ ജമാന രഹ, ഇതുപോലുള്ള ഗുണ്ടകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മൈദാനി ബഹാദുരി, മൈതാന സാമർത്ഥ്യം എന്ന് പറഞ്ഞാൽ കായിക ബലം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാലമല്ല ഇത് എന്ന് മനസ്സിലാക്കണം. പണ്ട് കാലത്ത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനായിരുന്നു. അവൻ ആർക്കാണോ കയ്യൂക്കുള്ളത്, അവൻ്റെ കൂടെ കുറച്ച് ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാമായിരുന്നു. അവരെ എതിർക്കാനോ അവരോട് പൊരുതാനോ ആർക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ കാലചക്രം മാറി, കറങ്ങിക്കഴിഞ്ഞു, പിന്നീട് നിയമത്തിന് ബലം ലഭിച്ചു. പിന്നെ ഏത് കാര്യങ്ങളും പോലീസും നിയമങ്ങളും കോടതിയും ഒക്കെയാണ് നടത്തുന്നത്. എന്നാൽ ഈ കാലഘട്ടം സത്യത്തിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന കാലഘട്ടമല്ല. ഇവരെ, ഈ ഗുണ്ടകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ വിചാരിച്ച കാര്യങ്ങൾ ഇവിടെ നടക്കൂ എന്ന്. സത്യം പറഞ്ഞാൽ നിയമത്തിന് ബലമുണ്ടെങ്കിലും ആ നിയമത്തെ പോലും കയ്യിലെടുത്തവരാണ് ഇവരെന്ന് മനസ്സിലാക്കണം. അപ്പോൾ
കയ്യൂക്കുള്ളവൻ കാര്യക്കാരനല്ല എന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും അതേ രീതിയിലാണ് ഇതുപോലുള്ള ഉയർന്ന ജാതിക്കാരായ ആളുകൾ ഈ കാലഘട്ടത്തെ കൈകാര്യം ചെയ്തിരുന്നത്. കാരണം എതിർക്കാൻ ഒരു പോലീസും വരില്ല, ആ പോലീസിനെ വരെ അവർ തൻ്റെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ലേഖകൻ പ്രത്യേകം മനസ്സിലാക്കി തരുന്നത്, ഈ ടാക്കൂറും തൻ്റെ ഗുണ്ടകളുമൊക്കെ നിൽക്കുന്ന സമയം നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. മൈദാനി ബഹാദുരി കാത്തോ അബ് നസമാന രഹ, അബ് ഇപ്പോൾ മൈദാനി ബഹാദുരി കാ നസമാന രഹ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അല്ലെങ്കിൽ കായിക ബലം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാലഘട്ടമല്ല ഇത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ നമോക്ക, അതിനിനി അവസരവുമില്ല. കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്, നിയമങ്ങൾക്കൊക്കെ ബലം ലഭിച്ചിട്ടുണ്ട്. ഇനി കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുക എന്ന് പറയുന്ന രീതി കഴിയില്ല. കാനൂനി ബഹാദുരിക്ക് ബാത്തേ ഹോരഹി ഹെ ബാത്തേ ഹോരഹീതി. ഇപ്പം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? കാനൂനി ബഹാദുരി, നിയമ സാമർഥ്യം കൊണ്ടാണ് ബാത്തേം ഹോ രഹീതി ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിയമബലത്തിലാണ് എല്ലാം നടക്കുന്നത്. എന്നാൽ ആ നിയമത്തെ ഇദ്ദേഹം കയ്യിലെടുത്തു എന്നതാണ് ഇവിടെയുള്ള അതിശയകരമായ കാര്യം. നോക്കൂ, അതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇതൊക്കെ ഗംഗി തന്നെ ആലോചിക്കുകയാണ്. കിത്തിനി ഹോഷിയാരിസി, എത്ര സാമർഥ്യത്തോടെയാണ് ഠാക്കൂറിനെ ഠാക്കൂർ, ധാനേ ധാർക്കോ പോലീസ് ഇൻസ്പെക്ടർക്ക് ഏക് ഖാസ് മുഖദ്ദമേമേ, ഒരു സ്പെഷ്യൽ കേസിൽ, ടാക്കൂറിനെതിരെയുള്ള ഒരു സ്പെഷ്യൽ കേസിൽ, റിഷ്വത്ത് ദി ഔർ കൈക്കൂലി നൽകുകയും എന്നിട്ട് ആ കേസിൽ നിന്ന് സാഫ് നിക്കൽകയെ, വളരെ കൂളായിട്ട് അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു, അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഇതാണ് പറഞ്ഞത്, ഇയാൾക്ക് എന്തും ചെയ്യാം. പക്ഷേ നിയമബലമുള്ളത് കൊണ്ട് നിയമത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രതിയായിരിക്കാം. പക്ഷേ ആ നിയമത്തെ പോലും അദ്ദേഹം പണം കൊടുത്ത് വാങ്ങി അദ്ദേഹത്തിൻ്റെ കാര്യം നടപ്പാക്കുന്നു. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ കിച്ചിനി അക്കൽ മന്ദീസെ, എത്ര ബുദ്ധി സാമർഥ്യത്തോടെയാണ് ഏക് മാർക്കേക്കെ മുഖദ്ദമേക്കി, പ്രത്യേകമായി റിമാർക്ക് ചെയ്ത ഒരു കേസ്, പ്രത്യേകമായ ഒരു സ്പെഷ്യൽ കേസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം, പ്രത്യേകം മാർക്ക് ചെയ്ത ഒരു കേസിൻ്റെ നക്കല്ലേ ആയി, അതിൻ്റെ പകർപ്പ് പോലും അദ്ദേഹം നേടിയെടുത്തു എന്നതാണ്. അദ്ദേഹത്തിനെതിരെയുള്ള ഒരു കേസിൻ്റെ പിന്നെ കോടതിയിലൊക്കെ സമർപ്പിക്കാനായിട്ട് വെച്ച കുറ്റപത്രം പോലുള്ള ആ കേസിൻ്റെ പകർപ്പ് പോലും അദ്ദേഹത്തിൻ്റെ സ്വാധീനം വെച്ചുകൊണ്ട് അദ്ദേഹം നേടിയെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഉയർന്ന ജാതിക്കാരുടെ അന്നത്തെ സ്വാധീനത്തെ മനസ്സിലാക്കണം എന്നതാണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാസിർ ഔർ മുഹ്തമിം, നാസിർ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ, മുഹ്തമിം എന്ന് പറഞ്ഞാൽ മാനേജർ. അപ്പോൾ സൂപ്പർവൈസറും മാനേജറുമൊക്കെ, സബി അതുപോലുള്ള മുഴുവൻ ആളുകളും, കഹത്തേ കഹത്തേതേ പറയുമായിരുന്നു അദ്ദേഹത്തോട്, നക്കൽ നഹീമിൽ സക്തി, നിങ്ങൾക്ക് ആ കേസിൻ്റെ പകർപ്പ് ലഭിക്കുകയില്ല, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങൾക്കതിൻ്റെ പകർപ്പ് ലഭിക്കുകയില്ല. അപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് ആ പകർപ്പ് നൽകില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം അത് നേടിയെടുക്കുന്നു. കോയി, ചില ആളുകൾ, ചില ഉദ്യോഗസ്ഥന്മാർ, പച്ചാസ് മാങ്ത, അദ്ദേഹത്തോട് 50 ആവശ്യപ്പെടും കൈക്കൂലിയായിട്ട്. ഇതിൻ്റെ പകർപ്പ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ 50 തരണം. അന്നത്തെ കാലഘട്ടത്തിലെ 50 എന്ന് പറയുമ്പോൾ അതിന് വലിയ മൂല്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോയി, ചില ആളുകൾ സൗ 100 ആവശ്യപ്പെടും ഈ പകർപ്പ് ലഭിക്കാൻ. പക്ഷേ ടാക്കൂറിൻ്റെ സാമർഥ്യം നോക്കണം. യഹാം, ഈ സന്ദർഭത്തിൽ ഇവിടെ ബേ പൈസേ കൗടി, ഒരു ചില്ലിക്കാശ് പോലും ചെലവഴിക്കാതെ. പൈസ എന്ന് പറഞ്ഞാൽ പണം തന്നെയാണ്, കൗടി എന്ന് പറഞ്ഞാൽ ചില്ലറ. ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാതെ നക്കൽ ഉടാതി, ആ പകർപ്പ് അദ്ദേഹം കൈവശപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ മനസ്സിലാക്കൂ. ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ കൈക്കൂലി കൊടുത്താൽ മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ ഒരിക്കലും തരില്ല എന്ന് വളരെ ആത്മാർത്ഥതയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ആ FIR കോപ്പികൾ പോലുള്ള, അല്ലെങ്കിൽ കുറ്റപത്രം പോലുള്ള കാര്യങ്ങൾ അദ്ദേഹം മറ്റു വഴികളിലൂടെ സ്വാധീനം ചെലുത്തി നേടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു ധിക്കാരിയെ എങ്ങനെ നിലക്ക് നിർത്താൻ സാധിക്കും? അതുകൊണ്ട് തന്നെയാണ് താഴ്ന്ന ജാതിക്കാർ ഇദ്ദേഹത്തെ വളരെ കൂടുതൽ ഭയന്നത്. നോക്കൂ, കാം കർണേക്കാ ഠങ് ചാഹിയെ, എന്തൊരു പ്രവൃത്തിയാണെങ്കിലും അത് ചെയ്യാനുള്ള രീതി അറിയണം, അത് ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു. ഒരു കാര്യത്തെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയുന്ന ആളായിരുന്നു ടാക്കൂർ.
ഈ സമയത്ത് ഗംഗി കുയംസെ പാനി ലേനെ പഹുഞ്ചി. നോക്കണം, ഇതേ സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യമാണ് എന്നൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈ സമയത്ത് ഗംഗി കുയംസെ കിണറിൽ നിന്ന് പാനി ലേനെ പഹുഞ്ചി വെള്ളമെടുക്കാനായി അവിടെ എത്തി. ഈ ടാക്കൂറിൻ്റെ കിണറിൽ നിന്ന് കുപ്പി കി ധുന്തലി, കുപ്പി എന്ന് പറഞ്ഞത് ചെറിയ റാന്തൽ വിളക്കുകളാണ്. പണ്ട് കാലത്തൊക്കെ ഉമ്മറപ്പടിയിലൊക്കെ തൂക്കിയിട്ടിരുന്ന, കഥകളിലൊക്കെ നമ്മൾ വായിച്ച, അതിന് മുകളിൽ കെട്ടുപോകാതിരിക്കാൻ ചെറിയ ഗ്ലാസ് വെക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള റാന്തൽ വിളക്കാണ് കുപ്പിക്ക്. ആ റാന്തൽ വിളക്കിൻ്റെ ധുന്തുലി റോഷ്നി, മങ്ങിയ റോഷ്നി വെളിച്ചം കുയേംപർ കിണറിൻ്റെ ഭാഗത്തേക്ക് ആ രഹീതി വരുന്നുണ്ടായിരുന്നു. ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് ടാക്കൂറിൻ്റെ വീട്ടിലെ ആ മങ്ങിയ വെളിച്ചം അല്പം വരുന്നുണ്ടായിരുന്നു. ഗംഗി ജഗത് കി ആടുമേം, ഗംഗി കിണറിൻ്റെ പടവ്, ജഗത്ത് എന്ന് പറഞ്ഞാൽ കിണറിൻ്റെ ആ ചുറ്റുമതിലിനാണ് ജഗത്ത് എന്ന് പറയുക. ആട് എന്ന് പറഞ്ഞാൽ മറവിൽ, അതിൻ്റെ ബിഹൈൻഡ്, പിറകിൽ എന്ന അർത്ഥത്തിൽ. ഗംഗി ജഗത് കി ആടുമേം, ആ കിണറിൻ്റെ പടവിൻ്റെ മറവിൽ ബൈട്ടി ഇരുന്നു കൊണ്ട് മോക്കേ അവസരം, ചാൻസ്, നല്ല അവസരത്തെ ഇന്ദിസാർ കർണേലകി പ്രതീക്ഷിക്കാൻ തുടങ്ങി. അവസരം കിട്ടുമ്പോൾ വെള്ളം കോരണമെന്ന്, അതും ആരുടെ കിണറ്റിൽ നിന്നാണ് അവൾ വെള്ളം കോരാൻ വന്നത് എന്നതാണ് തൊട്ടു മുന്നത്തെ പാരഗ്രാഫിൽ പരിചയപ്പെടുത്തിയത്. അത്രയും ക്രൂരനും അത്രയും ഏത് പ്രശ്നങ്ങളിൽ പോലും രക്ഷപ്പെടാൻ കഴിയുന്ന ആ ടാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനാണ് ഈ താഴ്ന്ന ജാതിക്കാരി വന്നത്, അതും തൻ്റെ ഭർത്താവിനോടുള്ള അങ്ങേയറ്റം സ്നേഹം കൊണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ് കുയേം കാ പാനി, ആ ഇരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ വന്ന ചിന്ത നോക്കണം. എന്താണ് അവൾ ചിന്തിച്ചത്? ഇസ് കുയേം കാ പാനി, ഈ കിണറിലുള്ള വെള്ളം സാര ഗാവ്, ഗാവ് സാര എന്ന് വരുമ്പോൾ സാരയുടെ അർത്ഥം രണ്ടാമതാണ് വെക്കേണ്ടത്, മുഴുവൻ ഗ്രാമവും എന്നല്ല, ഗ്രാമം മുഴുവനും പീതാഹെ കുടിക്കുന്നു, ഗ്രാമത്തിലുള്ള മുഴുവൻ ആളുകളും കുടിക്കുന്നു. ആ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുഴുവൻ ആളുകളും എന്ന് പറഞ്ഞാൽ ടാക്കൂറിൻ്റെ വീട്ടുകാരല്ല, ഉയർന്ന ജാതിക്കാരായി ആ ഗ്രാമത്തിൽ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ഈ കിണറ്റിൽ നിന്ന് യഥേഷ്ടം വെള്ളം കൊണ്ടുപോകാം. അതാണ് ഗ്രാമം മുഴുവനും കുടിക്കുന്നുണ്ട്. കിസി കേലിയെ, ആരെ സംബന്ധിച്ചും റോക്നഹി, ഇത് വിലക്കപ്പെട്ടിട്ടില്ല, ഇത് തടയപ്പെട്ടിട്ടില്ല, എല്ലാവർക്കും എടുക്കാം. പക്ഷെ ഒരു ഡിമാൻഡ്, അവർ ഉയർന്ന ജാതിക്കാരാവണം. സിർഫ്, കേവലം, ഏ ബദ് നസീബ്, ഈ ഭാഗ്യദോഷിക്ക്, ഭാഗ്യം കെട്ടവൾക്ക് നഹി ബർസത്തെ, നിറക്കാൻ കഴിയുന്നില്ലല്ലോ. അതിൻ്റെ കാരണം ഗംഗി താഴ്ന്ന ജാതിയായി എന്ന ഒരൊറ്റ കാരണം. ആ സമയത്ത് ഗംഗിക്ക് തൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ ഗംഗിക്ക് ആ വിദ്രോഹിതിൽ, ഗംഗിയുടെ ആ വിപ്ലവകരമായ മനസ്സിൽ റിവാസി പാബന്ദിയോം, സാമ്പ്രദായിക നിയന്ത്രണങ്ങളെക്കുറിച്ചും, മജ്ബൂരിയോം പർ, ചില നിസ്സഹായാവസ്ഥകളെക്കുറിച്ചും ചിന്തിക്കാൻ തുടങ്ങി. ആ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഛോട്ടേം കർണേലക, അവളുടെ ഹൃദയത്തെ ആ ചിന്തകൾ ഛോട്ടേം കർണേലക മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അവൾ ചിന്തിക്കുകയാണ്, എതിർക്കുന്ന മനസ്സ്, അതാണ് വിപ്ലവകരമായ മനസ്സ്, അവൾ എതിർത്തുകൊണ്ട് ചിന്തിക്കുകയാണ്. ഈ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ഈ ആചാര സമ്പ്രദായങ്ങളും, അതുപോലെ തന്നെ ആ നിയന്ത്രണങ്ങളുടെ പേരിൽ മജ്ബൂരിയാം, പല നിസ്സഹായ അവസ്ഥകളും ഞങ്ങൾ സഹിക്കുകയാണല്ലോ, ഇങ്ങനെയുള്ള ഈ ചിന്തകൾ അവളുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ തുടങ്ങി, ചോട്ടേം കർണേലക മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അവൾ ചിന്തിച്ചു, ഹം ക്യോം നീജ ഹേ, ഞങ്ങൾ എന്തുകൊണ്ടാണ് നീചരായി തീർന്നത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ നീചരായത്, ഏ ലോക്, ഈ ആളുകൾ, ക്യോം ഔഞ്ച ഹേ, എന്തുകൊണ്ടാണ് ഉയർന്നവരായി തീർന്നത്, എന്ത് മഹത്തരമായ കാര്യം ചെയ്തിട്ടാണ് ഇവർ ഉയർന്നവരായി തീർന്നത്. ഉയർന്ന ജാതിക്കാരി പ്രസവിച്ചു എന്ന കാരണം കൊണ്ട് അവർ ഉയർന്നവരും, താഴ്ന്ന ജാതിക്കാരി എന്ന് ഇവർ പറയുന്ന സ്ത്രീ പ്രസവിച്ചപ്പോൾ അതിലുണ്ടായ മക്കൾ താഴ്ന്നവരെന്നും ഇവർ മുദ്രകുത്തി എന്നല്ലാതെ ഞങ്ങളെങ്ങനെ താഴ്ന്നവരായി മാറി. ഇസ്ലിയെ, ആ ഇവർ ഉയർന്നവരാവാൻ കാരണം, ഒരു പക്ഷേ ഇവർ ഉയർന്നവരെന്ന് പറയാനുള്ള കാരണം ഇസ്ലിയെ ഇതുകൊണ്ടായിരിക്കാം. കി എന്തെന്നാൽ, ഹേ ലോക്, ഈ ആളുകൾ, ഗലേമി, അവരുടെ കഴുത്തിൽ താഗ് ഡാലേത്തെ, ഒരു പ്രത്യേക നൂല് ചരട് വെക്കാറുണ്ട്, ഇട്ട് നടക്കാറുണ്ട്, പൂണൂല്, ആ ഒരു പൂണൂൽ ധരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവർ ഉയർന്നവരായി മാറിയതാണോ? യഹാം തോ ജിത്തിനെ,
ഇവിടെ എത്ര വിഭാഗങ്ങളുണ്ട് ഈ ഉയർന്ന ജാതിക്കാർ. ഏക് സേ ഏക്, ഒന്നിനൊന്ന് ഝണ്ടേ ഹെ, ക്രൂരന്മാരാണ്, ദുഷ്ടന്മാരാണ്. ചണ്ടേ ചണ്ടികളാണെന്നർത്ഥം. ഇവിടെ എത്ര വിഭാഗങ്ങളുണ്ട്? ഒന്നിനൊന്ന് ക്രൂരന്മാരാണ് ഓരോ വിഭാഗവും. ചോരി ഏക്കരേ, ഏ ചോരിക്കരേൻ, ഈ ഉയർന്ന ജാതിക്കാർ മോഷ്ടിക്കുന്നു, മോഷണം നടത്തുന്നു. മാത്രമല്ല ജാൽ ഫറേബ് ഏക്കരേം, ചതിയും വഞ്ചനയും ഇവർ നടത്തുന്നു. മാത്രമല്ല ഝൂട്ടേ മുഖദ്ദമേ ഏക്കരേം, ഇവർ കള്ളക്കേസ് കൊടുക്കുകയും ചെയ്യുന്നു. ഇവർ തെറ്റ് ചെയ്തിട്ട് ഞങ്ങളെപ്പോലുള്ളവരുടെ പേരിൽ കള്ളക്കേസുകൾ കൊടുക്കുന്നു. അഭി, ഇപ്പോ ഇതാ ഈ അടുത്ത് ഇവർ ചെയ്ത ഒരു ക്രൂരത. ഇസ് ഠാക്കൂറിനെ, ഈ ഠാക്കൂർ തന്നെ. ഉസ് ദിൻ, അന്നൊരു ദിവസം. ബേച്ചാരെ, നാട്ടിലെ ഒരു പാവം. ബേച്ചാരെ പാവം, ഗഡ്രിയേക്ക്, ഒരു ആട്ടിടയൻ്റെ ഭേട്, ചെമ്മരിയാടിനെ ചുരാലീതി മോഷ്ടിച്ചു. ആ മനുഷ്യനാകെയുള്ള വരുമാനം ആ ആടാണ്. അതിനെ കാശ് കൊടുത്ത് വാങ്ങാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എങ്കിലും ആ മനുഷ്യൻ്റെ ആടിനെ മോഷ്ടിച്ചു. ബാദ്മേ, പിന്നീട് മാർക്കർ ആ ആടിനെ കൊന്നിട്ട് ഖാഗയ, അവർ കഴിക്കപ്പെട്ടു. മീൻസ് ആടിനെ കഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെ കഴിച്ചു. ഇനിയും പണ്ഡിത് കെ ഗർമേം, ഇതേ പണ്ഡിത ശ്രേഷ്ഠൻ്റെ, അത് ഒന്ന് കളിയാക്കിയിട്ട് പറയുക, പരിഹസിച്ചുകൊണ്ട് പറയുക, ഇതേ പണ്ഡിതൻ്റെ വീട്ടിൽ. ബാരഹു മാസ്, 12 മാസവും എന്ന് പറഞ്ഞാൽ വർഷം മുഴുവനും. ജു ആ ഹോതാഹേ, ചൂതുകളി നടക്കുന്നുണ്ട്. പാവപ്പെട്ടവർ ചൂതുകളി കളിക്കുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകും. പക്ഷേ ഈ വീട്ടിൽ 12 മാസവും ചൂതുകളിയുണ്ട്. ഒരു നിയമപാലകരും ഇങ്ങോട്ട് വരാറ് പോലുമില്ല ഇതിൻ്റെ പേരിൽ. മാത്രമല്ല മറ്റൊരു മുതലാളിയാണ് യഹി സാഹുജി. ഇതേപോലുള്ള ഒരു സാഹുജി, ഇതേ സ്വഭാവമുള്ള ഒരാളാണ് സാഹു. ആ സാഹുജിയാണെങ്കിലോ, ഘീമേം, നെയ്യിൽ തേൽ മിലാക്കർ, എണ്ണ കലർത്തിക്കൊണ്ട് ബേച്ചത്തെഹെ, വിൽപ്പന നടത്തുന്നു. ഇതിനെതിരെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല. ഒരു പോലീസും ഒരു നിയമവും അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയുമില്ല. ഇങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം. കാം കരാലേത്തെഹെ, ആ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരെ ജോലി ചെയ്യിപ്പിക്കുക തന്നെ, കൂടെ നിന്നുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും. കാം കരാലേത്തെഹെ, ജോലി ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യുന്നു. മജൂരി ദേത്തെ സമയ് നാനി മർത്തിയഹെ. നാനി മർത്തിയഹെ എന്നതൊരു ശൈലിയാണ് ദുഃഖിപ്പിക്കുക. മജൂരി ദേത്തെ, അവിടെ സമയം എന്ന് കൂടി അർത്ഥം വെക്കാം. കൂലി കൊടുക്കുന്ന സമയത്ത് നാനി മർത്തിയഹെ അവരെ ദുഃഖിപ്പിക്കുന്നു. അതായത് ഇവരെ കഷ്ടപ്പെടുത്തി ജോലി ചെയ്യിപ്പിക്കുന്നു, പക്ഷേ അതിന് കൂലി കൊടുക്കാൻ അവർക്ക് പ്രയാസം തോന്നിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർക്ക് കൂലി അവർ നൽകുന്നില്ല എന്നർത്ഥം. കിസ് കിസ് ബാച്ച്മേ, ഏതെല്ലാം കാര്യങ്ങളിലാണ് ഹം സേ ഊഞ്ചേഹേ, ഞങ്ങളെക്കാൾ ഇവർ ഉയർന്നവരെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് ഇവരുയർന്നവരായത്, ഇത്ര ഉയർന്ന രീതിയിലുള്ള ക്രൂരതകൾ കാണിച്ചു എന്നതിൻ്റെ പേരിൽ ഇവർ ഉയർന്നവരായി എന്നല്ലാതെ, ഒരു നന്മ ചെയ്തതിൻ്റെ പേരിൽ ഈ വിഭാഗം എന്തായാലും ഉയർന്നവരാവില്ല. ഹം ഗലി ഗലി ചെല്ലാത്തേ നഹി, ഞങ്ങൾ ഗലി ഗലി ഓരോ തെരുവുകളിലും ചെന്നുകൊണ്ട് ചില്ലാത്തേ നഹി, ഇത് വിളിച്ച് പറയാറില്ല. ഈ സ്വഭാവങ്ങൾ, ഇവർ കാണിക്കുന്ന ഈ സ്വഭാവത്തെ എത്ര അനീതിയാണെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർ ഓരോ തെരുവ് തെരുവുകളിൽ ചെന്നുകൊണ്ട് ഇതൊന്നും വിളിച്ച് പറയാറില്ല. കി എന്തെന്നാൽ ഹം ഊഞ്ചേ ഹെ, ഞങ്ങൾ ഉയർന്നവരാണ്. ഹം ഊഞ്ചേ, ഞങ്ങൾ ഉയർന്നവരാണ്. ഞങ്ങളങ്ങനെ വിളിച്ച് പറയുന്നവരല്ല. എന്നാൽ ഇവരോ ഓരോ തെരുവിലും ചെന്നാൽ ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ്, ഞങ്ങൾക്ക് ഇന്ന അധികാരമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വരരുത് എന്ന് വിളിച്ച് പറയുന്നു. എന്നാൽ ഇതുപോലെ ഞങ്ങൾക്കും വിളിച്ച് പറഞ്ഞുകൂടെ, പക്ഷേ ഞങ്ങൾ ഇവരെ പോലെ എല്ലാ തെരുവുകളിലും ചെന്നുകൊണ്ട് ഞങ്ങൾ ഉയർന്നവരാണെന്ന് വിളിച്ച് പറയാറില്ല. കബീ, ഇടക്ക്. ഗാവുമേം, ഗ്രാമത്തിലേക്ക് ആ ജാതിയും വരാറുണ്ട്. തോ രസ് ബരി ആംഖോംസേ, ഞങ്ങൾ ഇടക്ക് ഗ്രാമത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് ഞാൻ എത്തുന്നു. രസ് ബരി ആംഖോംസേ, രസം നിറഞ്ഞ കണ്ണുകൾ കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു തരം അശ്ലീലം നിറഞ്ഞ സ്ത്രീകളോട് അവരൊരു കാമവെറിയന്മാരെ പോലുള്ള ആ രീതിയിലുള്ള നോട്ടം കൊണ്ട് ദേഖ്നെ ലഗ്തേഹെ, അവർ ഞങ്ങളെ നോക്കും. ജയ്സേ, എപ്രകാരമെന്നാൽ സബ്കി ഛാത്തി പർ, ആ നോട്ടം കാണുമ്പോൾ എല്ലാവരുടെയും നെഞ്ചിനുള്ളിൽ സാംപ് ലോട്ടിനെ ലഗത്താഹെ. സാംപ് ലോട്ടിന എന്ന് പറഞ്ഞാൽ പാമ്പിഴയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയം കൊള്ളിയാൻ മിന്നുന്ന പോലെ. അവരുടെ ആ നോട്ടം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു ദുഃഖവും വല്ലാത്തൊരു ഭയവും ഓടിയൊളിക്കുന്നു.
കാരണം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ അത്തരം ആളുകളെ പിടിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ടാണ് ആ നോട്ടം കാണുമ്പോൾ തന്നെ താഴ്ന്ന ജാതിക്കാരായ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയത്തിൻ്റെ ഒരു മിന്നൽ കിണർ പോലെ ഹൃദയത്തിൽ ഒരു പിടച്ചിലുണ്ടാകുന്നു. പരന്തു പക്ഷേ ഖമണ്ഡ് ഇങ്ങനെയൊക്കെ ചെയ്താലും ഖമണ്ഡ് യഹ് കി അഹങ്കാരം ഇത് തന്നെയാണ്. കി എന്തെന്നാൽ ഹം ഊഞ്ചേഹെ ഇത്ര വൃത്തികെട്ട സ്വഭാവം ചെയ്താലും അവരുടെ മനസ്സിലുള്ള ചിന്ത അവരുടെ അഹങ്കാരം എന്നാലും ഇതൊക്കെ ചെയ്താലും ഞങ്ങൾ തന്നെയാണ് ഇവരെ ഇവിടെ ഉയർന്നവർ മുന്തിയവർ എന്ന അഹങ്കാരവും അവർക്കുണ്ട്. അങ്ങനെ ആ ചിന്തയൊക്കെ കഴിഞ്ഞ് അവൾ വെള്ളമെടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ കിണറിൻ്റെ ഭാഗത്തേക്ക് പോകാനായി തുനിയുകയായിരുന്നു. പെട്ടെന്ന് കുയ്യേമ്പർ കിണറിൻ്റെ ഭാഗത്ത് കിസിക്ക് ആനേക്ക് ആഹട്ട് പോയി, ആരുടെയോ ആനേക്ക് വരുന്നതിൻ്റെ ആഹട്ട് ഹുയി ശബ്ദം കാനൊച്ച കേട്ടു. ആരും അങ്ങോട്ട് നടന്നു വരുന്നത് പോലുള്ള ശബ്ദം കേട്ടു. ഗംഗയ്ക്ക് ചാത്തി, ഗംഗയുടെ നെഞ്ച് ഹൃദയം ധക് ധക് കർണയിലേക്ക് ഭയന്നുകൊണ്ട് മിടിക്കാൻ തുടങ്ങി. കഹീം എവിടെയെങ്കിലും വെച്ച് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ദേഖ് ലേംതോ കണ്ടുപോയാൽ, ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ഞങ്ങളെ കണ്ടുപോയാൽ എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്നത് ഏതെങ്കിലും ഈ കിണറിൻ്റെ ചുറ്റുഭാഗത്തിൽ നിന്ന് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും ദേക്ലേംറ്റോ കണ്ടുപോയാൽ ഖജബോജായ്, എന്നാൽ പിന്നെ നാശം തന്നെയായിരിക്കും, അപകടം തന്നെയായിരിക്കും സംഭവിക്കുക. ഏക് ലാത്ത് ബീത്തോ ഒരു തൊഴിയങ്ങ് തൊഴിക്കുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരെ ഇവരൊക്കെ ഒരു തൊഴി തൊഴിച്ചാൽ നീച്ചേ നപ്പടേ പിന്നെ താഴോട്ട് പതിക്കുക പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമായ ഉപദ്രവമായിരിക്കും ഇവരെ നടത്തുക എന്നതാണ് ഇവിടെ നിൽക്കുന്നത്. എവിടെ നിന്നെങ്കിലും ആരെങ്കിലും കണ്ടാൽ പിന്നെ അവർ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങൾ ബാക്കിയുണ്ടാവില്ല എന്നാ പറഞ്ഞതിൻ്റെ താല്പര്യം. മാത്രമല്ല ഉസ്നേ, ഈ പറയുന്ന ആളുകൾ ഉസ്നേ, അവർ അവൾ എന്ത് ചെയ്തു? പെട്ടെന്ന് അവൾ ഘട ഔർ റസ്സി ഉഠാലി, കയറും, ഘട എന്ന് പറഞ്ഞാൽ കുടം, ഘട ഔർ റസ്സി കുടവും കയറും ഉഠാലി എടുത്തു. ഔർ ഝുക്കുകർ പിന്നെ കുനിഞ്ഞിട്ട്, ചൽത്തി ഹുയി നടന്ന് നടന്ന്, ഏക് വൃക്ഷക്കെ ഒരു മരത്തിൻ്റെ, അന്ധേരെ സായമേ അല്പം ഇരുട്ടുള്ള ഒരു നിഴലിൽ തണലിൽ, പെട്ടെന്ന് നോക്കിയാൽ കാണാത്ത നല്ല ഒരു നിഴലുള്ള അല്ലെങ്കിൽ തണലുള്ള മരത്തിൻ്റെ താഴെ ആ മറവിൽ ജാഘടി ഹുയി അവൾ പോയി നിന്നു. എന്നിട്ട് ചിന്തിച്ചു, കബ് ഇൻ ലോകം കോ ദയാതി ഹെ, കബ് ഇനി എപ്പോഴാണ് എന്നാണ്, ഇൻ ലോകം കോ ഈ ആളുകൾക്കൊക്കെ ദയ ആതി ഹെ ദയ ഉണ്ടാവുന്നത് ദയ തോന്നുന്നത് കിസീപ്പർ ആരോടെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവരോടൊക്കെ എന്നാണ് ഇനി ഇവർക്കൊക്കെ ദയ തോന്നുന്ന കാലം വരിക. ബേച്ചാരെ മെഹങ്കു, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മെഹങ്കു എന്ന് പറയുന്ന ഒരു വ്യക്തി. ബേച്ചാരെ പാവം മെഹങ്കു, മെഹങ്കുക്കോ ആ മെഹങ്കുവിനെ ഇച്ഛന മാര ഇത്രത്തോളമാണ് അവരടിച്ചത്. കി എത്രത്തോളം എന്നാൽ മഹീനോ മാസങ്ങളോളം, ലഹു ധൂക്താരഹ രക്തം തുപ്പിക്കൊണ്ടാണ് അദ്ദേഹം നടന്നത്. അടി കിട്ടിയിട്ട് പുറത്തേക്ക് തുപ്പുമ്പോൾ മാസങ്ങളോളം പുറത്തേക്ക് തുപ്പുന്ന സമയത്ത് ബ്ലഡ് പുറത്തേക്ക് വരുമായിരുന്നു, അത്രയും ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ആ മെഹങ്കു ചെയ്ത തെറ്റ്? ഇസ്ലിയേത്തോ, ഇതുകൊണ്ടാണ്. കി എന്തെന്നാൽ ഉസ്നേ അവൻ ബേഗാർ ന ദീധി, ബേഗാർ ചെയ്യാൻ സമ്മതിച്ചില്ല. എന്താ ബേഗാർ എന്ന് പറഞ്ഞാൽ? ജോലി ചെയ്യണം പക്ഷേ സാലറി ഒന്നും തരില്ല, കൂലിയില്ല, വേല ചെയ്യാൻ അവനെ നിർബന്ധിച്ചു. തങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യണം പക്ഷേ നിനക്ക് കൂലിയായി ഒന്നും തരില്ല, ഫ്രീ ആയിട്ട് ജോലി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മെഹങ്കുവിന് അതിന് സാധിച്ചില്ല, അത് ചെയ്തില്ല, അനുസരിച്ചില്ല എന്ന ഒരൊറ്റ കാരണത്താൽ തല്ലിച്ചതച്ചു. ഇതായിരുന്നു ഇവരുടെ സ്വഭാവം. ഇസ്പർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഏ ലോക് ഇവരെല്ലാവരും ഊഞ്ചേ ബന്തേഹെ ഉയർന്നവർ തന്നെയാണ്, ഇവർ തന്നെയാണ് ഉയർന്നവർ, ഇത്ര മഹത്തരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്, പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർ തീർച്ചയായിട്ടും ഉയർന്നവർ തന്നെയാണെന്ന് പരിഹാസ രൂപത്തിൽ ഗംഗി പറയുകയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ്
നേരത്തെ നടന്നു വന്ന ആളുകൾ രണ്ട് സ്ത്രീകളാണെന്ന് അവൾക്ക് മനസ്സിലായി. ഉയർന്ന ജാതിക്കാരിൽപ്പെട്ട രണ്ട് സ്ത്രീകൾ രാത്രി സമയത്ത് വെള്ളം കോരാൻ വരികയാണ്. കുയ്യംപർ കിണറിൻ്റെ ഭാഗത്ത് സ്ത്രീയാം രണ്ട് സ്ത്രീകൾ പാനി ഭർണി വെള്ളം നിറയ്ക്കാനായി ആയിധി വന്നിട്ടുണ്ടായിരുന്നു. ഇന്മേം ഇവരിൽ ബാത് ഹോ രഹീതി സംസാരം നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് അവർ സംസാരിക്കുന്നത്? തൻ്റെ വീട്ടുകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹാ ഖാന ഖാനെ ചലെ, ഭക്ഷണം കഴിക്കാനായി എത്തും. എന്നിട്ട് ഹുക്കും ഹുവ, ഒരു കൽപ്പനയാണ്. കി എന്തെന്നാൽ, എടി താസ പാനി ഫ്രഷ് വെള്ളം ഭർ ലാവ് നിറച്ചു കൊണ്ടുവരൂ. ഒരുപക്ഷെ തൻ്റെ ഭർത്താവായിരിക്കാം ജോലി കഴിഞ്ഞെത്തിയ സമയത്ത് രാത്രി വെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കാൻ വേണ്ടി താല്പര്യമുണ്ടാകുമ്പോൾ പോയി അല്പം വെള്ളം കൊണ്ടുവരൂ എന്ന കൽപ്പനയാണ്. ഘട കെലിയെ പൈസ നേഹ, എന്നാൽ കുടത്തിന് പൈസ പോലും തരില്ല. ഒരുപക്ഷെ അവർക്ക് കുടം വാങ്ങാൻ പണം ചോദിച്ചിട്ടുണ്ടാവാം, ആ പണം അവർക്ക് അല്ലെങ്കിൽ കുടം വാങ്ങാനുള്ള പണം കൊടുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയാം, കുടം വാങ്ങാൻ പൈസ ചോദിച്ചാൽ പോലും തരില്ല, പക്ഷേ രാത്രിയായി വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് ശുദ്ധമായ വെള്ളം നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഹം ലോകോംകോ, നമ്മളെ, തൻ്റെ കൂടെയുള്ള സ്ത്രീയോട് പറയുകയാണ്. ഭർത്താവിനെ കുറ്റം പറയുന്ന പോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത്. ഹം ലോകോംകോ, നമ്മെ ആരാം സേ ബൈട്ടേ ദേക്കുകർ, സമാധാനത്തോടെ ഇരിക്കുന്നതായി കണ്ടാൽ, എല്ലാ ജോലിയും കഴിഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കുന്നത് കണ്ടാൽ, സമാധാനത്തോടെ ഇരിക്കുന്നത് കണ്ടാൽ, ജയ്സേ അങ്ങനെയാണ്. മർദോംകോ, ഈ പുരുഷന്മാർക്ക് ജലൻ ഹോത്തി ഹെ, ഒരു അസൂയയാകും. നമ്മളൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അല്പസമയം ഫ്രീ ആയിട്ടിരിക്കുന്നത് കണ്ടാൽ പുരുഷന്മാർക്ക് വല്ലാത്ത അസൂയയാണെന്ന് തോന്നുന്നു. ഹാ അതെ, യഹ് തോ നഹുവ, എന്നാൽ ഇതുപോലും ഉണ്ടാവില്ല. കി എന്തെന്നാൽ, കൽസിയ ഉഠാക്കർ, ഓ ചെറിയ ഒരു കുടം എടുത്തെങ്കിലും, കൽസിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുടം, ഒരു ചെറിയ കുടം ഉഠാക്കർ എടുത്തെങ്കിലും ഭർ ലാത്തെ നിറച്ചു കൊണ്ടുവരുമോ, അവർ ഒരു ചെറിയ കുടത്തിനെങ്കിലും വെള്ളം നിറച്ചു കൊണ്ടുവരുമോ, അതുമില്ല. ബസ് തീർന്നു. ഹുക്കും ചലാദിയ കൽപ്പന ഹുക്കും ചലാദിയ കൽപ്പന നടന്നോളും എന്ന് പറഞ്ഞാൽ ആജ്ഞകൾ പുറത്തു വരും. കി എന്തെന്നാൽ, താസ പാനീലാവും ഫ്രഷ് വെള്ളം കൊണ്ടുവരും. ജയ്സേ എപ്രകാരം എന്നാൽ, അവരുടെ സംസാരം കേട്ടാൽ തോന്നും, ഹം നമ്മൾ ലൗണ്ടിയാ ഹി തോഹെ, അവരുടെ ദാസിമാരാണ് എന്ന്. അവരുടെ കൽപ്പന കേൾക്കുമ്പോൾ അവർ നമ്മെ ഒരു ദാസിമാരായ ദാസിമാരുടെ രൂപത്തിൽ കണ്ടുകൊണ്ട് കൽപ്പിക്കുകയാണോ എന്ന് തോന്നിപ്പോകും. ഇത് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പറയുകയാണ്, തൻ്റെ ഭർത്താവിനെ പറ്റിയായിരിക്കാം. അപ്പോൾ രണ്ടാമത്തെ സ്ത്രീ അല്പം ചിന്തിക്കാൻ കഴിവുള്ളവളായിരിക്കാം. അവളുടെ മറുപടി അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഈ പറഞ്ഞ സ്ത്രീയുടെ നാവടക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് രണ്ടാമത്തെ സ്ത്രീ പറയുന്നത്. അതെന്തായിരിക്കും എന്നത് നമുക്ക് അടുത്ത പാർട്ടിൽ ചർച്ച ചെയ്യാം. ഈ ഭാഗം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഉയർന്ന ജാതിക്കാരെ പറ്റി നമുക്കൊരു പക്ഷേ ലേഖനമൊക്കെ എഴുതേണ്ടി വന്നാൽ എന്താണ് അവരുടെ സ്വഭാവങ്ങളെന്ന് കൃത്യമായി പറയുന്ന ഭാഗമാണ്. ഗംഗയുടെ ചിന്തയിലൂടെയാണെങ്കിലും ലേഖകൻ അന്നത്തെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യത്തെയാണ് അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉയർന്ന ജാതിക്കാരുടെ സ്വഭാവം എങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കവിടെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗം നല്ല പോലെ ശ്രദ്ധിക്കുക. ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങളെ പരിചയപ്പെടുത്താം. ധക്കേ മാന്തേ ക്ഷീണിച്ച, മസ്ദൂർ തൊഴിലാളികൾ, ബേഫിക്രി ചിന്തയില്ലാത്തവർ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ളവർ, അതാണ് ചിന്തയില്ലാത്തവർ. ബഹാദുരി ധീരത സാമർഥ്യം എന്നൊക്കെ അർത്ഥം വെക്കാം. ഹോഷിയാരി എന്നതിനേക്കും അതേ അർത്ഥം തന്നെയാണ് സാമർഥ്യം. ധാനേദാർ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ, പ്രത്യേകമായ വിശേഷപ്പെട്ട. മുഖദ്ദമ കേസ്, രിശ്വത് കൈക്കൂലി, അക്കൽമന്തി ബുദ്ധി, മാർക്കെ ട്രേഡ് മാർക്ക്, റിമാർക്സ് എന്നൊക്കെ പറയും പോലെ പ്രത്യേകം മാർക്ക് ചെയ്ത. നക്കൽ പകർപ്പ് കോ. നാസിർ സൂപ്പർവൈസർ, മഹത്തമിം മാനേജർ, ബേ പൈസെ പൈസയില്ലാതെ, കൗടി ചില്ലിക്കാശ്, ഠങ്ക് രീതി, കുപ്പി മണ്ണെണ്ണ വിളക്ക്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ റാന്തൽ വിളക്ക്, അതിൽ മണ്ണെണ്ണയാണ് നിറക്കുക. ധുന്തുലി മങ്ങിയ, റോഷ്നി വെളിച്ചം, ജഗത് കിണറിൻ്റെ കര എന്ന് പറഞ്ഞ കിണറിൻ്റെ ആ പടവ്, ആട് മറവ് മറവിൽ, ഒരു മരത്തിൻ്റെ മറവിൽ നിൽക്കുക എന്ന് പറയാറില്ലേ.
മോക്ക ചാൻസ് അവസരം. ബദ് നസീബ്, നസീബ് എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ, ബദ് നസീബ് നിർഭാഗ്യവാൻ. സ്ത്രീക്കും പറയാം നിർഭാഗ്യവതി എന്നും പറയാം. വിദ്രോഹി, വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ എതിർക്കുന്ന. റിവാസി, സമ്പ്രദായങ്ങൾ, ആചാര സമ്പ്രദായങ്ങൾ. പാബന്ധി എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. ചോട്ട്, മുറിവ്. താഗ്, നൂല്, ചരട് എന്നൊക്കെ പറയും. ജാൽ ഫറേബ് എന്ന് പറഞ്ഞാൽ വഞ്ചന. ജൂട്ട, കള്ളമായ. ഗഡ്രിയ, ആട്ടിടയൻ. ഭേട്, ചെമ്മരിയാട്. ജുഅ, ചൂത്, ഷീട്ട്, ഒരു കളിയാണ്. ഘീ, നെയ്യ്. തേൽ, എണ്ണ. മജൂരി, കൂലി. നാനി, മുത്തശ്ശി. ഗല്ലി, തെരുവ്. ചില്ലാന, വിളിച്ചു പറയുക. രസ്, കാമം, അതാണ് ഞാൻ പറഞ്ഞത് രസ്ബരി ആംഖ്യം എന്ന് പറഞ്ഞത്. ഛാത്തി, മാറിടം. ഛാത്തിപ്പർ, ഇവിടെ മറ്റൊരു ശൈലിയിലാണ് പറഞ്ഞത്, അസഹ്യമായ. ഛാത്തിപ്പർ, സാമ്പുലോട്ടന എന്നൊക്കെ പറയുന്ന പോലെ അസഹ്യമായ, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. സാമ്പ് ലോട്ടിന, ദുഃഖമുണ്ടാക്കുക, പേടിപ്പിക്കുക, ഭയമുണ്ടാക്കുക. ഖമണ്ട്, അഹങ്കാരം. ആഹട്ട്, കാലടി ശബ്ദം. ലാത്ത്, തൊഴി, നമ്മളെ കാലുകൊണ്ട് തൊഴിക്കുക. ജുക്കുക്കർ, കുനിഞ്ഞിട്ട്. സായ, നിഴൽ, തണൽ എന്നൊക്കെ അർത്ഥം. ലഹു, രക്തം. ധൂക്കിന, തുപ്പുക. ജോലി എന്നാണ് കേട്ടോ, ബേഗർ, കൂലിയില്ലാത്ത ജോലി. ഹുക്കും, ആജ്ഞ. താസ എന്ന് പറഞ്ഞാൽ പുതുമയുള്ള, ഫ്രഷ്. ആരാം, വിശ്രമം. മർദ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ. ജലൻ, അസൂയ. കൽസിയ, കുടം. ലൗൺഠിയ, വേലക്കാരി, ദാസി എന്നൊക്കെയാണ് അർത്ഥം. ഇത്രയുമാണ് നമ്മൾ ഈ ഭാഗത്ത് ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഭാഗം കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ധന്യവാദം.